വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ അങ്കമാലി മാങ്ങാക്കറിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കല്യാണ സദ്യയുടെയൊക്കെ തലേന്ന് ഉണ്ടാക്കുന്ന അങ്കമാലി മാങ്ങാക്കറിയാണ് ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതിനുവേണ്ടി ഇത്തിരി എന്താ പറയുക, ഞങ്ങളൊക്കെ പറയുക ഇത്തിരി മൂത്തിട്ടുള്ള മാങ്ങേനെ നമ്മൾ പറയുക ചെനച്ചിട്ടുള്ള മാങ്ങ എന്നാണ് പറയുക. ഇത്തിരി ഒരു മധുര ടേസ്റ്റായിട്ടുള്ള മാങ്ങയില്ലേ, എന്നാൽ നല്ലോണം പഴുക്കാത്തതുമായിട്ടുള്ള മാങ്ങ എടുക്കുക. അതിനങ്ങനെ നീളനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരൊക്കെ മാങ്ങ ഇത്തിരി ചെനച്ചിട്ടുള്ള മാങ്ങ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഓരോ സ്ഥലത്തും പല പേരിലാണ് പറയുക. അപ്പോൾ അധികം മൂത്ത് പഴുക്കാത്ത മാങ്ങ, പഴുപ്പ് എത്താറാവണ സമയമാകുമ്പോൾ ഇത്തിരി പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള മാങ്ങയില്ലേ, മൂവാണ്ട മാങ്ങയാണ് ഇതിന് ബെസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ അത് കാരണം മൂവാണ്ട മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഈ അങ്കമാലി മാങ്ങാക്കറി ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. ഇപ്പം ദേ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വെക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് 1 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളം വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കല്യാണ സദ്യയുടെയൊക്കെ തലേ ദിവസത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള മാങ്ങാക്കറിയാണിത്. ഇതിനൊരു അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ പറഞ്ഞോളോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് കേട്ടോ അത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 3 സവാള നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു പാത്രം എടുത്തിട്ട് അതിലിട്ടിട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ലാസ്റ്റാണ് ഇതിനെ നമ്മൾ അടുപ്പിലേക്ക് വെക്കണത്. പക്ഷേ അതുവരെയും നമ്മൾ കൈ കൊണ്ട് ഇതിനെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇതേ ഞാനിപ്പോൾ ഇത് ഫുൾ എടുക്കണില്ല, ഇതിൽ കുറച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ലാസ്റ്റ് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇത്ര മതി നമുക്ക് താളിച്ച് ചേർക്കാം. ബാക്കിയുള്ള ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ കൈ കൊണ്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഞെരടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇങ്ങനെ ഈ കൈ കൊണ്ട് ഞെരടി യോജിപ്പിക്കുന്നതിലാണ്. അപ്പോൾ നല്ലോണം ഇതിനെ നമ്മൾ ഞെരടി ഞെരടി എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് എത്ര കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുട്ടെ ഈ കറിക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാണ്ട് എല്ലാവരും നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതൊക്കെ ഒത്തിരി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങേനെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ മൂവാണ്ട മാങ്ങ, ഇത്തിരി ചെനച്ച മാങ്ങയായിട്ടുള്ളത് കിട്ടിയപ്പോൾ എന്തായാലും ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനത്തെ മാങ്ങ കിട്ടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ കറിയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
ഇനി ഇതേ നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ആ മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെയും നല്ലോണം കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉണ്ടല്ലേ ആ മാങ്ങയിലേക്ക് ഈ നമ്മൾ ഇതാക്കിയിട്ടുള്ള മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മിക്സും അതേപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാതും കൂടിയിട്ടുള്ള മിക്സൊക്കെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദേ ഇതെല്ലാതും നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ചേർക്കണത്. രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് നാളികേരപ്പാലിൻ്റെ രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ രണ്ടാം പാല് ചേർത്തിട്ട് വേണം ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ, തിളപ്പിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ ഈ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ഈ മിക്സിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ഹൈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദേ തിള വന്നിട്ടുണ്ട്. നമ്മളിതിനെ 2-ാം പാലൊഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ദേ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്തോടേണ്ട ആവശ്യമില്ല. ഈ മാങ്ങ നമുക്കിങ്ങനെ ഇത്തിരി ഇങ്ങനെ എന്താ പറയുക ബലത്തിലായിട്ട് കിടക്കുന്നതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും. മൂവാണ്ട മാങ്ങയ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ഇപ്പോൾ അതായത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായി തിളച്ച് വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് 1-ാം പാല് ചേർക്കരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ 1-ാം പാല് പിരിഞ്ഞു പോവും, അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സമയത്ത് എല്ലാവരും ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇതിൽ ഉപ്പ് പാകമായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ ഒരു 2 വറ്റൽമുളകും കൂടി ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു മാങ്ങാക്കറിയാണിത്. ഇപ്പോൾ അതേ അതിങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ ഉള്ളി ശരിക്കും മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ താളിക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് താളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിയുടെ ഒരു പച്ചമണം പോലെ നിൽക്കും ഈ കറിയിൽ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രം നമ്മൾ ഇത് താളിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മാറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതേപ്പോൾ കണ്ടോ ഉള്ളിയൊക്കെ നല്ലോണം ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ സിമ്പിളല്ലേ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഇപ്പോഴാണെങ്കിൽ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ മൂവാണ്ട മാങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. മൂവാണ്ട മാങ്ങ തന്നെ വേണമെന്നില്ല, ഏത് മാങ്ങ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. മൂവാണ്ട മാങ്ങയിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ടേസ്റ്റും. ഇപ്പോൾ ഇതേ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അത് കാരണം ഇതിനൊരു നല്ല കളറും തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.